വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം മറ്റൊന്നുമല്ല നിങ്ങൾ പിരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയും ചാപ്റ്റർ പക്ഷെ ഇതിലെ കൊസ്റ്റൻ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അന്തം വിടാനുള്ള ഒരു ചാൻസ് ഉണ്ട് മക്കളെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക മറ്റൊന്നുമല്ല ക്വസ്റ്റൻ ചെയ്ത് ചെയ്ത് പരിചയക്കാ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആദ്യമായിട്ട് സാർ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ക്വസ്റ്റൻ ഒരു മിക്സ്ഡ് ആണ് അതെന്താ ഈ മിക്സ്ഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഹെൽപ്പ് മാത്രം പോരാ അതിന് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഹെൽപ്പ് കൂടി വേണം അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് റിസ്ക് എടുക്കും ഓക്കെ എന്നാൽ അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാടാ ക്വസ്റ്റ്യൻ എന്താ നോക്കാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിന്റെ മുന്നേ ഗ്രൂപ്പ് ഉണ്ട് അറിയാലോ കുത്തനെയുള്ളതിനെ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കാം പതിനെട്ടോളം ഗ്രൂപ്പുകളുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലാൻഡനോടും ആക്റ്റിനോടും താഴെയുണ്ട് ഓരോ ഗ്രൂപ്പിനും പേരുണ്ട് ആൽക്കലി മെറ്റൽസ് എർത്ത് മെറ്റൽസ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഇത്രയും ടീമിനെ നമ്മൾക്ക് വിളിക്കാൻ പറ്റും ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ പിന്നെ ബോറോൺ ഫാമിലി കാർബൺ ഫാമിലി നൈട്രജൻ ഫാമിലി പിന്നെ നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാൻ മക്കൾക്ക് വേണ്ടിയിട്ട് സാർ ഒരു കാര്യം എക്സ്ട്രാ പറയാം എന്താണ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ മക്കൾ പഠിച്ച കാര്യമുണ്ട് ആറ്റം ആകുമ്പോൾ ആ ആറ്റത്തിന് ഒരു സിമ്പിൾ ഉണ്ടായിരിക്കും ഓക്കെ ആ സിമ്പിളിന് മുകളിൽ ഒരു നമ്പർ ചെയ്തും അതാണ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ഓക്കെ അതിന് താഴെ ഒരു നമ്പർ ചെയ്തും അതാണ് അറ്റോമിക് നമ്പർ ഓക്കെ അപ്പൊ അറ്റോമിക് നമ്പറിന് സെഡ് എന്നും അറ്റോമിക് മാസിനെ സാധാരണ എ എന്നുമാണ് ആണ് നൊട്ടേറ്റ് ചെയ്യുക അല്ലെ മുകളിൽ എഴുതുന്നത് എന്താണ് മാസ് നമ്പർ അത് ഇംഗ്ലീഷ് മീഡിയം ആയാലും ഓക്കെ മലയാളം മീഡിയം ആയാലും മാസ് നമ്പർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക താഴെ എഴുതുന്നതോ അറ്റോമിക് നമ്പർ ആണ് അറ്റോമിക് നമ്പർ അല്ലേ അറ്റോമിക് നമ്പർ ആണ് പിരിച്ച കുറച്ച് റിലേഷൻസ് മക്കൾക്കറിയാം ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണവും സമമായിരിക്കും അപ്പൊ ഏതെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാൽ ബാക്കി മൂന്നെണ്ണവും നമുക്ക് കിട്ടും പിന്നെ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എങ്ങനെയാണ് കിട്ടുക അതിന്റെ അറ്റോമിക് നമ്പറിനോട് സോറി അറ്റോമിക് ോട് എന്റെ എണ്ണം കൂട്ടിയാൽ കിട്ടും എണ്ണം കൂട്ടിയാൽ കിട്ടും ഇതുപോലെ തന്നെ ഒരു അറ്റോമിക് മാസ് കിട്ടാൻ ന്യൂട്രോണിന്റെ എണ്ണവും അറ്റോമിക് മാസും എന്ത് ചെയ്താൽ മതി സോറി ന്യൂട്രോണിന്റെ എണ്ണവും അറ്റോമിക് നമ്പറും ആഡ് ചെയ്താൽ മതി ഓക്കെ പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് റീ അറേഞ്ച് കഴിഞ്ഞാൽ പല ഇക്വേഷൻസും നമുക്ക് കിട്ടും മക്കളെ ഫോർ എക്സാമ്പിൾ മക്കൾക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എ മൈനസ് സെഡ് ചെയ്താൽ മതി ഓക്കെ അതായത് ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ അറ്റോമിക് മുകളിലുള്ളത് മൈനസ് താഴെ ഉള്ളത് ചെയ്താൽ മതി ഓക്കെ മറ്റൊന്നെന്താണോ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെഡ് കിട്ടണം കിട്ടണം അറ്റോമിക് നമ്പർ കിട്ടണം ഈ ഇക്വേഷനിൽ നിന്ന് ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് അറ്റോമിക് നമ്പർ കിട്ടണമെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി എ മൈനസ് എൻ ചെയ്താൽ മതി മാസ് നമ്പറിൽ നിന്നും ന്യൂട്രോണിന്റെ നമ്പർ മൈനസ് ചെയ്താൽ മതി ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് കാര്യമുണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയും റിലേഷൻസ് എന്റെ മക്കൾക്ക് അറിയണം തീർച്ചയായിട്ടും ഈ റിലേഷൻ അറിയാതെ നമുക്ക് ആ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയൂല ഓക്കെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിയാലോ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റൻ ചോദിച്ചത് ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാലോളം തന്നിട്ടുണ്ട് നാലോളം മൂലകങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കണേ കാര്യം എന്താ പറയുന്നത് നമുക്ക് നോക്കാം എ എ മാത്രം ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു എ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പർ ഒൻപതാണ് അപ്പൊ മുകളിൽ ഒൻപത് എഴുതി ഓക്കെ പിന്നെന്താ തന്നത് ന്യൂറോൺസ് സോറി ന്യൂട്രോൺസിന്റെ എണ്ണം ന്യൂറോൺസ് അല്ല ന്യൂട്രോൺസിന്റെ എണ്ണം എന്താണ് എയുടെ ന്യൂട്രോൺസിന്റെ എണ്ണം അഞ്ചാണ് ഇത്രയും തന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ കണ്ടെത്തുക മക്കളെ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ നോക്കിയേ എങ്ങനെ ന്യൂട്രോണിന്റെ എണ്ണവും തന്നു മാസ് നമ്പറും തന്നു ഇവിടെ മാസ് നമ്പർ തന്നത് എ നയൻ ആണ് തന്നത് ന്യൂട്രോൺ എത്ര തന്നത് അഞ്ചാണ് തന്നത് അല്ലേ അപ്പൊ ബാക്കിയൊക്കെ കണ്ടെത്താം സെഡ് എങ്ങനെയാ കാണുക ഇപ്പൊ നമ്മളെ ഇക്വേഷൻ പഠിച്ചോളൂ എ മൈനസ് എന്താണ് എൻ ഇതാ ഇവിടെ നോക്കിയ മക്കളെ എ മൈനസ് എൻ ഈ ഇക്വേഷൻ എടുത്താൽ മതി സെഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഡീറ്റെയിൽസ് അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുക അങ്ങനെയാണ് ഈ മക്കള് നോക്കിയടാ എ മൈനസ് എൻ എന്ന് പറയുമ്പോൾ എ എത്ര ഒൻപത് മൈനസ് അഞ്ച് സമം എത്രയാണ് ആ എത്രയാണ് മക്കളെ പറ എത്രയാണ് ഒൻപത് മൈനസ് അഞ്ച് എത്ര നാലാണ് അല്ലേ അപ്പൊ മക്കളെ താഴെയുള്ള നമ്പറും കിട്ടി ഇത് നാലാണെന്ന് കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടിയില്ലേ ഓക്കെ എന്ത് കിട്ടി ഇലക്ട്രോണും നാലാണ് പ്രോട്ടോണും തന്നെയാണ് നാലാണ് കാരണം എന്താണ് സെഡും ഇയും പിയും ഈക്വൽ ആണ് അല്ലേ മക്കളെ സെഡും പിയും ഇയും ഒക്കെ എന്താണ് ഈക്വൽ ആണ് അപ്പോൾ ഏത് ഒന്ന് കിട്ടിയാൽ ബാക്കി മൂന്നെണ്ണം കിട്ടും അപ്പോൾ ഏ എന്താക്കി തീരുമാനമാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തു വെച്ചാലോ റെഡിയല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളും എയിടെ പോലെ തന്നെ നമുക്ക് ഓരോന്നും എടുത്ത് ചെയ്യാം ഓക്കെ സെറ്റല്ല മക്കളെ ഇപ്പം ചെയ്യാം കേട്ടോ റെഡി നമുക്ക് അടുത്ത പേജ് എടുത്ത് നമുക്ക് ഓരോന്നോരോന്നും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലതെന്നൊന്നും നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല ചോദ്യം നമ്മളിപ്പോൾ വായിച്ചിട്ടില്ല എങ്കിലും നമുക്ക് തന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുകയാണ് അപ്പോൾ എ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏതാ നല്ല ഉഷാറായിട്ട് ഏ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ സാറ് ഏതിലേക്ക് പോവാണ് ബിയിലേക്ക് പോവാണ് ബീനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് എത്തുന്നത് നോക്കാം നമുക്ക് ബീയുടെ അറ്റോമിക് മാസ് മുപ്പത്തഞ്ചാണ് ന്യൂട്രോൺസിന്റെ എണ്ണം പതിനെട്ടാണ് അപ്പം താഴെ സോറി മേലെ മുപ്പത്തി അഞ്ച് ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ് ന്യൂട്രോൺസിന്റെ എണ്ണം എത്ര പതിനെട്ടാണ് ന്യൂട്രോൺസ് എത്രടാ പതിനെട്ടാണ് അപ്പോൾ അറ്റോമിക് മാസ് എത്ര തന്നത് മുപ്പത്തി അഞ്ച് ഓക്കെ അപ്പം എയും എൻ തിന്നിട്ടുണ്ട് അപ്പൊ സെഡ് കിട്ടാൻ എന്താ ചെയ്യുക എ മൈനസ് എൻ ചെയ്യുക അല്ലെ അപ്പൊ മുപ്പത്തി അഞ്ച് മൈനസ് പതിനെട്ട് ചെയ്യാം മുപ്പത്തഞ്ച് മൈനസ് പതിനെട്ട് എത്ര മക്കളെ മുപ്പത്തഞ്ച് മൈനസ് പതിനെട്ട് എന്ന് വെച്ചാൽ ഐ തിങ്ക് ഓക്കെ പതിനഞ്ച് പതിനഞ്ച് എട്ട് പോയാൽ നമുക്ക് കിട്ടും ഏഴ് കിട്ടും അതേപോലെ തന്നെ രണ്ടെന്നൊന്ന് പോയാൽ ഓക്കെ അപ്പൊ പതിനേഴ് കിട്ടും അല്ലേ പതിനേഴല്ല ഉത്തരം കിട്ടുക അപ്പം എ സെഡ് എത്രയാണ് മക്കളെ സെഡ് എത്രയാണ് പതിനേഴാണ് സെഡ് എത്രയാണ് പതിനേഴാണ് ഓക്കെ അപ്പോ സെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി അഥവാ ഇലക്ട്രോണും കിട്ടും പ്രോട്ടോണും കിട്ടും അപ്പൊ അത് രണ്ടും ഞാൻ ഇവിടെ എഴുതി വെച്ചു പതിനേഴാണ് ആണല്ലേ മക്കളെ റെഡി അല്ലേ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളൊക്കെ കാര്യത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ ബിയുടെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ബി ബി നെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചു അപ്പൊ ബി ആയി എ ആയി ഇനി എന്താണ് നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മക്കൾ എന്ത് ചെയ്യുക സിയും ഡിയും ഇതുപോലെ ഒന്ന് കണ്ടെത്തി നോക്കുക നമ്മൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദീസ് എലമെന്റ്സ് ഈ എലമെന്റ്സിലെ ഒക്കെ അറ്റോമിക് നമ്പർ കണ്ടെത്തുക അപ്പം അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടെത്തുക ദ എയുടെ അറ്റോമിക് നമ്പർ കണ്ടെത്തി എത്രയാണ് ഫോർ ബി ബിയുടെ അറ്റോമിക് നമ്പർ കണ്ടെത്തി എത്രയാണ് സെവൻറ്റീൻ പതിനേഴ് ഇതുപോലെ സിയും ഡിയും മക്കൾ കണ്ടെത്തൂലേ ഓക്കെ അല്ലേ സിയും ഡിയും നിങ്ങൾക്ക് തന്ന ഹോംവർക്ക് ആണ് ഒന്നുമില്ലടാ സി എന്ന് പറയുമ്പോൾ സി ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ മാസ് നമ്പർ തേർട്ടി നയൻ ന്യൂട്രോൺസിന്റെ എണ്ണം ട്വന്റി അപ്പൊ പത്തൊൻപതായിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടുക ഓക്കെ ചെയ്തു നോക്കേണ്ടി കേട്ടോ ഇനി അതേപോലെ തന്നെ ഡി യുടെ എന്താ ചെയ്യുന്നത് മാസ് നമ്പർ ഫോർട്ടി അതിന്റെ ന്യൂട്രോൺസിൻ്റെ എണ്ണം ട്വന്റി ടു ഫോർട്ടി മൈനസ് ട്വന്റി ടു ചെയ്താൽ നമുക്ക് സെറ്റ് കിട്ടും അഥവാ അറ്റോമിക് നമ്പർ കിട്ടും ഓക്കെ റെഡിയല്ലേ അപ്പം മക്കളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം റൈറ്റ് ദയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇലക്ട്രോൺ വിന്യാസം എഴുതുക നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള എയുടെയും ബിയുടെയും മാത്രം സാറൊന്ന് എഴുതി നോക്കാം അല്ലേ ഓക്കെ അപ്പം മറ്റുള്ളത് മക്കളെ എഴുതണം കേട്ടോ എയുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ഫോർ ആണ് നാല് ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലും രണ്ട് ഇലക്ട്രോൺ ടു കോമാത് എങ്ങനെ എഴുതാം ബിയുടെ അറ്റോമിക് നമ്പർ നമുക്ക് എത്ര കിട്ടിയത് പതിനേഴാണ് കിട്ടിയത് അല്ലേ അപ്പോൾ ബി പതിനേഴാണ് അങ്ങനെയാണെങ്കിൽ ടു കോമ എയ്റ്റ് കോമ സെവൻ എന്ന് എഴുതാം അറ്റോമിക് നമ്പർ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അതുപോലെ സിയും ഡി മക്കൾ ചെയ്യൂലേ സിൻ്റേത് ഐ തിങ്ക് സിൻ്റെത് എത്ര വരിക എന്ന് പറയുമ്പോൾ മക്കളെ സിൻ്റേത് വരിക സാറ് പറഞ്ഞു മുപ്പത്തൊൻപത് ഇരുപതാ അപ്പം അത് മൈനസ് ചെയ്താൽ നയൻറ്റീൻ വരും അപ്പം ടു കോമ എയ്റ്റ് കോമ എയ്റ്റ് കോമ വൺ എന്ന് എഴുതും ഓക്കെ സി യുടേത് ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിൻ്റേത് എഴുതണമെങ്കിൽ ഡി എത്രയാണ് ഡി ഐ തിങ്ക് പതിനെട്ടാണ് നമ്പർ അല്ലേ ഫോർട്ടിയും ട്വൻറ്റി ടു ആണ് ന്യൂട്രോൺസിൻ്റെ എണ്ണം ട്വന്റി അപ്പൊ പതിനെട്ട് അപ്പൊ ടു കോമ എയ്റ്റ് കോമ എയ്റ്റ് ആയിരിക്കും ഡി മക്കളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് സിയും ഡിയും കേട്ടോ ഓക്കെ ഇനി വിച്ച് എമംഗ് ദീസ് നോബിൾ ഗ്യാസ് ഇതിൽ ഏതാണ് നോബിൾ ഗ്യാസ് ഏതാണ് ഇതിൽ ഉത്കൃഷ്ടവാതകം അവിടെയാണ് ഏത് ചാപ്റ്ററിലേക്ക് എത്തുന്നത് ആ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുന്നത് അറിയാം നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഓക്കെ സാറ് എന്ത് ചെയ്യാം ഇവിടെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇവരുടെയൊക്കെ യെസ് ഇവരുടെയൊക്കെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാത്രം സാർ ഇങ്ങോട്ടൊന്ന് എടുത്ത് ചെയ്താൽ മക്കളെ നോക്കണേ എ യുടേത് നമുക്ക് കിട്ടിയത് ഫോർ ആയിരുന്നു അപ്പം ടു കോമ ടു ആണ് ബിയുടേത് കിട്ടിയത് സെവൻറ്റീൻ ആയിരുന്നു അപ്പം ടു കോമാ കോമ സെവൻ ആണ് ഓക്കെ ചോദിച്ചത് ഏതാ നോബിൾ ഗ്യാസ് ആരാണ് അഥവാ ഉത്കൃഷ്ടവാതകം ഏതാണ് എന്താണ് ഉത്കൃഷ്ടവാതകം പതിനെട്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉത്കൃഷ്ടവാതകമെന്നോ നോബിൾ ഗ്യാസ് എന്നോ പഠിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു ലൈവിൽ ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് ഓക്കെ നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അവസാനത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എട്ട് ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ അങ്ങനെയല്ലേ എട്ട് പ്ലസ് പത്ത് നമുക്ക് പതിനെട്ട് കിട്ടുക അപ്പോ ഇവിടെ നോബിൾ ഗ്യാസ് ആരാണ് ഡി ആണ് നോബിൾ ഗ്യാസ് ആയിട്ടുള്ളത് മക്കളെ മനസ്സിലായല്ലോ എങ്ങനെയാ നമ്മൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകം കണ്ടെത്തിയത് ഉത്കൃഷ്ടവാതകം പതിനെട്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അവസാനത്തിൽ എട്ട് ഇലക്ട്രോൺ ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എട്ട് ഇലക്ട്രോൺ അവസാനത്തിൽ ഉള്ളത് ഏത് മാത്രമാണ് ഡി മാത്രമാണ് അങ്ങനെ നമ്മൾ ഡി എഴുതി കേട്ടോ ഇനി എന്താ To which family does the element B belongs? ബി ഏത് ഗ്രൂപ്പിലാണ് ഏത് ഏത് ഫാമിലിയിലാണ് എന്നാ ചോദിച്ചത് അപ്പോൾ ബിയും മക്കളെ നോക്കി ബീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബീൻ്റെ അവസാനം ഏഴ് ഇലക്ട്രോൺ അല്ലേ ഏഴ് ആണ് അവസാനം വരുന്നതെങ്കിൽ ബിയുടെ ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടുക മക്കളെ നോക്ക് ബിയുടെ ഗ്രൂപ്പ് നമ്പർ എത്ര കിട്ടുക ബിയുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക ലാസ്റ്റുള്ള ഇലക്ട്രോണിനോട് ഏഴ് പ്ലസ് പത്ത് കൂട്ടിയാൽ നമുക്ക് ഗ്രൂപ്പ് കിട്ടൂല്ലേ വളരെ വൃത്തിയായി എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നു ഈ ചാപ്റ്ററിന്റെ ഓരോ കൺസെപ്റ്റും ഞാൻ പബ്ലിക് ലൈവില് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും

അതിൻ്റെ പീരീഡ് ഏതാ ഗ്രൂപ്പ് ഏതാ അപ്പോൾ സിനെ പറ്റി സംസാരിക്കാം സി ടു കോമ എയ്റ്റ് കോമാ എയ്റ്റ് കോമാ വൺ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ സീനെ പറ്റിയിട്ട് നമുക്ക് നോക്കിയാലോ സി ഓക്കെ സി സീനാണോ അല്ലേന്നൊക്കെ നമുക്ക് നോക്കാം നോക്കണം സി എത്രയാണോ സി തന്നിട്ടുള്ളത് പത്തൊൻപതാണ് അങ്ങനെയാണെങ്കിൽ ടു കോമ എയ്റ്റ് കോമ എയ്റ്റ് കോമ വണ്ണാണ് അപ്പൊ ഇതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ കിട്ടുക മക്കൾക്ക് അറിയാം ഓക്കെ സാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ ഇലക്ട്രോൺ ആണ് നോക്കേണ്ടത് അവസാനത്തെ ഇലക്ട്രോൺ വണ്ണോ അല്ലെങ്കിൽ ടു ഒ ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ അതല്ല മൂന്ന് അതിലധികമുള്ള സംഖ്യ ആണെങ്കിൽ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം ഇവിടെ ആണ് സോ നമ്മൾ ടെന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രൂപ്പ് നമ്പർ ആ സംഖ്യ തന്നെയാണ് അപ്പം ഗ്രൂപ്പ് നമ്പർ വൺ ആണ് അഥവാ ആൽക്കലി മെറ്റൽസിൽ വിടുന്നതാണ് ഇനി പിരീഡ് നമ്പർ എങ്ങനെ കാണുക മക്കളെ നമുക്കറിയാം പിരീഡ് നമ്പർ കാണാൻ ഷെൽ നമ്പർ നോക്കിയിട്ടാണ് പിരീഡ് നമ്പറും ഷെൽ നമ്പറും ഈക്വൽ ആയിരിക്കും അപ്പം എത്ര ഷെല്ലുണ്ടോ അതാണ് പിരീഡ് നമ്പറും ഇവിടെ വൺ ടു ത്രീ ഫോർ നാല് ഷെല്ലാണുള്ളത് അതുകൊണ്ട് പിരീഡ് നമ്പർ എത്ര ആണ്ടാ ഫോർ ആണ് മക്കളെ ആരെങ്കിലും സാർ ഇത് ക്ലിയർ ആവില്ലല്ലോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പബ്ലിക് ലൈവ് വന്ന് പോയി കാണണേ വളരെ വൃത്തിയായിട്ട് നല്ല ഉഷാറായിട്ട് മക്കളെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിക് ലൈവ് കണ്ടവരൊക്കെ കാണാത്തവർ കാണട്ടോ നിങ്ങൾ മിസ്സാക്കരുത്

എ വരുന്നത് എ വരുന്നത് രണ്ടാമത്തെ പീരീഡിലാണ് ഇവം വരുന്നത് അസേ പി സിഗൽ പീരീഡ് സിഗൽ ടി രണ്ടാണ് ബിയുടെ പീരീഡ് സിഗ്ഗൽ ടി എത്രയാണ് മൂന്നാണ് ബിയുടെ പീരീഡ് മൂന്നാണ് ഓക്കെ സാർ ഇപ്പുറത്തേക്ക് എഴുതാം ഓക്കെ ഇനി സാർ ഈ ബ്ലൂ കൊണ്ട് എഴുതുന്നത് എന്തായിരിക്കാം പിരീഡ് നമ്പർ ഗ്രീൻ കൊണ്ട് എഴുതാം പിരീഡ് നമ്പർ ഇവിടെ ഗ്രീൻ ഒരു ഇതുകൊണ്ട് എഴുതാണ് കേട്ടോ ഇതിന്റെ പീരീഡ് നമ്പർ ടു ആണ് കാരണം രണ്ട് ഷെല്ലുണ്ട് ഇതിന്റെ പീരീഡ് നമ്പർ ത്രീ ആണ് കാരണം മൂന്ന് ഷെല്ല്ണ്ട് ഇതിന്റെ പീരീഡ് നമ്പറോ ഇതിന്റെ പീരീഡ് നമ്പർ കിട്ടുക വൺ ടു ത്രീ ഫോർ നാല് ഷെല്ലുണ്ട് അതുകൊണ്ട് പീരീഡ് നമ്പർ എത്ര കിട്ടുക നാല് ഷെല്ലുണ്ടായതുകൊണ്ട് ഇതിൻ്റെ പീരീഡ് നമ്പർ ഫോർ ആണ് എന്നാൽ അടുത്തത് എത്രയാ ഇവിടെ നോക്കിയ മക്കളെ വൺ ടു ത്രീ മൂന്ന് ഉള്ളൂ അതുകൊണ്ട് പീരീഡ് നമ്പർ എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് പീരീഡ് നമ്പർ എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ സെയിം പീരീഡിൽ വരുന്നത് ആരൊക്കെയാണ് സെയിം പീരീഡിൽ വരുന്നത് ബിയും ബി ആൻഡ് D. B -d -a -a -a. B ി ബിയും ഡിയും ആണ് കേട്ടോ ബിയും ഡിയുമാണ് ഒരേ പീരീഡിൽ വരുന്നത് എങ്ങനെ കണ്ടെത്തി നമുക്ക് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയൊക്കെയാ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് അതായത് ഡയറക്റ്റ് നിങ്ങളോട് ഈ ഗ്രൂപ്പിന്റെ പേരെന്താ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് പക്ഷേ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ഇത് ഇങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ബോധം വേണം അതിനെന്താ ചെയ്യാ സാറേ തീർച്ചയായിട്ടും എന്നെ മക്കൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ ഓക്കെ നല്ല സാറായി തന്നെ നമ്മൾ ഇത് പബ്ലിക് ലൈവിലൊക്കെ ഇനിയും എടുത്തു വരുന്നുണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങളോട് ഒപ്പം നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും 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 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് സാർ ഇനിയും വരും അപ്പോൾ അതുവരെക്കും സൈനിങ് ഓഫ്